സ്വർണക്കള്ളക്കടത്ത് കേസിൽ ദിവസങ്ങൾ കൂടുന്തോറും പുതിയ പുതിയ വഴിത്തിരിവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശിവശങ്കറിനെ മുഖ്യമന്ത്രിയെടുത്ത് തോട്ടിൽ കളഞ്ഞ് കൈകഴുകി. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇതിൽ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കൈകഴുകാൻ സാധിക്കില്ല എന്നാണ് പ്രതിപക്ഷം അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനമായിട്ടുള്ള വാദം. എന്നാൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ ശിവശങ്കറിന്റെ കുരുക്ക് കൂടുതൽ മുറുകി വരുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, സ്വർണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന് മുട്ടൻ പണിയാണ് സ്വർണക്കള്ളക്കടത്ത് കേസിൽ തന്നെ പിടിയായ സരിത്ത് വച്ചുകൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ സാമദ്രോഹി എന്നോട് ഈ പണി വേണ്ടായിരുന്നു എന്ന് ശിവശങ്കറിൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. കാര്യം വേറൊന്നുമല്ല, ശിവശങ്കറുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് സരിത്ത് പറയുന്നത്. അളിയനന്റെ എല്ലാവിധ കാര്യങ്ങൾക്കും എത്തുമായിരുന്നുവെന്നും വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും അളിയൻ വരുമായിരുന്നുവെന്നും ഞാനുമായിട്ട് അളിയന് നല്ല ഹൃദയബന്ധമാണെന്നുമാണ് സരിത്ത് പറയുന്നത്. അതുമാത്രമല്ല, സ്വർണക്കള്ളക്കടത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നുവെന്നും കേസിലെ പ്രതിയായ സരിത്ത് പോലീസിന് നൈസായി മൊഴി നൽകിയിട്ടുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശിവശങ്കറിനെ NIA വിളിച്ച് ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുവരെ കസ്റ്റംസ് ആണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്തിരുന്നതെങ്കിൽ ഇനി NIA ആണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. അതേസമയം NIA സംഘം തെളിവെടുപ്പ് തുടരുകയാണ്. സ്വപ്നയെയും സന്ദീപിനെയും തിരുവനന്തപുരത്തെത്തിച്ച് ഇവർ കൃത്യമായി തെളിവെടുപ്പ് നടത്തി. രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് സ്വപ്ന സുരേഷിന്റെയും സന്ദീപിന്റെയും തെളിവെടുപ്പുകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സന്ദീപിനെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. സ്വപ്നയുടെ PTP നഗറിലെ വസതിയിലും NIA പരിശോധന കൃത്യമായി നടത്തുന്നുണ്ട്. സ്വപ്ന അനധികൃതമായി എങ്ങനെയൊക്കെയാണ് സ്വത്തുക്കൾ സമ്പാദിച്ചത് എന്നുള്ള കാര്യവും NIA അന്വേഷിച്ചു വരുന്നുണ്ട്. ജഗതിയിൽ ഒരു മുട്ടക്കാട്ടൻ ആഡംബര വീട് സ്വപ്ന പണി കഴിപ്പിക്കുന്നതായി നമുക്കെല്ലാവർക്കും അറിയാം. എന്തായിരുന്നാലും ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്നാണ് സ്വപ്നയ്ക്ക് കിട്ടുന്നതെന്നും ഇത്രയും വലിയ തുക സ്വപ്നയ്ക്ക് ലഭിക്കാനുള്ള തരത്തിലുള്ള എന്ത് ജോലിയാണ് സ്വപ്ന ഇതിനിടയിൽ കൂടെ ചെയ്യുന്നതെന്നും കൃത്യമായി NIA അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ശിവശങ്കറിന്റെ കാര്യം കട്ടപ്പുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് 10 മണിക്കൂറാണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന്റെ ഇടയിൽ ശിവശങ്കറിന്റെ ഫോണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിന് ശേഷം ശിവശങ്കറിന്റെ മൊഴിയിൽ തങ്ങൾക്ക് യാതൊരുവിധ തൃപ്തിയുമില്ലെന്ന് കസ്റ്റംസ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് വിളിച്ചേക്കും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായി. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യുന്നത്. ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്ത ശേഷം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നതെന്നും നമ്മൾ ആലോചിക്കേണ്ടതാണ്.